നമുക്ക് ഐഫോണുകൾ ആൻഡ്രോയിഡ് ഫോണുകൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഉൾപ്പെടെ സർവീസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഷോപ്പ് പരിചയപ്പെടുത്തുന്നു. നേരത്തെ ഈ ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സർവീസ് സെൻ്റർ ആണ് ഇവിടെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ കോട്ടക്കലിൽ, കോട്ടക്കൽ ചെങ്കോട്ടിയിലാണ് ഷോപ്പുള്ളത്, മൊബൈൽ മേറ്റ്. നേരത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ഇതൊരു വലിയൊരു ഗുണമായിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നിങ്ങളെ വീണ്ടും പരിചയപ്പെടുത്തുന്നുണ്ട്. പൊതുവേ ഇത്തരം ലേറ്റസ്റ്റ് മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ ഇത്തരം സ്മാർട്ട് ഫോണുകളൊക്കെ സർവീസ് ചെയ്യാൻ നൽകുമ്പോൾ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി വളരെ പ്രധാനപ്പെട്ട സംഭവമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ, ഒരു പക്ഷേ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യന്മാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ആ മൊബൈൽ മേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടക്കൽ ചെങ്കുവെട്ടി ആര്യവശാലിൻ്റെ ഒ പി, അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി, പിന്നെ അതിന് ശേഷം പിന്നെ മിംസ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് നേരെ വന്ന് ചെങ്കുവെട്ടി വിരാട് ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലെ ബിൽഡിങ്ങിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് മൊബൈൽ മേറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ, ഐഫോണും ആൻഡ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംശയങ്ങളും കുറച്ച് കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ, സർവീസുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യസമേതം വരാൻ പറ്റിയ ഒരു സെൻറ്റർ അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് മൊബൈൽ മേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പക്ഷേ നേരത്തെ തന്നെ ഈ മേഖലയിൽ പിന്നെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇതിൻ്റെ വർക്ക് നിങ്ങൾക്ക് പിന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ ടെക്നീഷ്യന്മാർ നിങ്ങളുടെ ഫോൺ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോഴൊക്കെ ഒരു സീക്രസി ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ ട്രാൻസ്പെറൻ്റ്, വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പിലാണ്, ഒരുപാട് പേർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ തൊഴിലിന് തടസ്സം വരുത്താത്ത രീതിയിൽ പ്രധാനപ്പെട്ട ഒരാളെ നമുക്ക് പരിചയപ്പെടാം, എന്നിട്ട് കുറച്ച് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുക. അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പരമാവധി ഷെയർ ചെയ്ത് സഹകരിക്കാം. അപ്പോൾ ഇദ്ദേഹം പിന്നെ അഷറഫ് ഭായ്, നിങ്ങൾ ഒരുപാട് ആളുകളോട് ജോലി നടന്നോട്ടെ, ഒന്നും ശല്യം ചെയ്യേണ്ട, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള വർക്കിലാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം എന്താ പറയുക, പ്രത്യേകത 25 വർഷത്തോളമായില്ലേ, എത്ര വർഷം ഈ ഫീൽഡിൽ? 24 വർഷമായിട്ട് ഈ മൊബൈൽ ഫോൺ റിപ്പയർ രംഗത്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യനാണ്. ഏതായാലും അപ്പൊ നിങ്ങളെപ്പോലുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഈ മൊബൈൽ മേറ്റ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, പിന്നെ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാല് പൊതുവെ ഇതൊക്കെ വാല്യുബിൾ സാധനങ്ങളാണല്ലോ, പ്രത്യേകിച്ച് ഐഫോണൊക്കെ. അപ്പൊ അത് റിപ്പയറിങ്ങിനൊക്കെ നൽകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ആളുകൾക്കൊരു ആശങ്ക പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം മൊബൈൽ മേറ്റ് പോലെ ഒരുപാട് സ്ഥാപനങ്ങൾ, മികച്ച സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, പ്രദേശത്തുണ്ട്, കോട്ടക്കലിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും. എന്തൊക്കെ സർവീസ് അവിടെ ചെയ്തു കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ എല്ലാവിധ തരത്തിലുള്ള സർവീസും ചെയ്യുന്നുണ്ട്. പിന്നെ ഐഫോണിലായാലും ആൻഡ്രോയിഡിലായാലും ഏറ്റവും പുതിയ മോഡലും, പഴയ മോഡൽ മുതലിച്ചിട്ട് ഏറ്റവും ഇന്നിറങ്ങിയ മോഡൽ വരെ നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്നത് നല്ല രീതിയിലും ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് S23 വരുന്ന അൾട്രാ വരുന്ന മോഡലുകളും ഐഫോണിന്റെ 13, 14, 15 വരെ അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് സ്പെഷ്യൽ, ഇങ്ങനെ ഒരു സംവിധാനം എന്താ, എല്ലാവർക്കും ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയാണല്ലോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്? ട്രാൻസ്പെറന്റ് ആക്കിയിട്ട്, കാരണം കസ്റ്റമറിന് ഭയം കൂടാതെ നമ്മളെ കയ്യിൽ സെറ്റ് തരാം. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അവിടെ ഇരുന്ന് നോക്കിയാൽ കസ്റ്റമർ ഇവിടെ എന്താ ചെയ്യുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് ധൈര്യത്തിൽ നമുക്ക് ഇരുന്ന് പറഞ്ഞത്. സർവീസ് പൊതുവെ ഏതൊക്കെ തരം ഇതാണ് ചെയ്യാറുള്ളത്? എന്തൊക്കെ പൊതുവെ വരുന്ന കംപ്ലൈന്റുകൾ? ഇപ്പോ ആൻഡ്രോയിഡിലായാലും കൂടുതൽ വരുന്നത് നോ പവറാണ്, ഡെഡ് ആയി വരുന്ന കംപ്ലൈന്റുകളുണ്ട്, ബാക്ക് ഗ്ലാസ് പൊട്ടി വരുന്ന കംപ്ലൈന്റുകളുണ്ട്, പിന്നെ ഡിസ്പ്ലേന്റെ ഗ്ലാസ് മാത്രം പൊട്ടി വരുന്ന കംപ്ലൈന്റുകളുണ്ട്, അതും തീർത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ വാട്ടർ ഡാമേജ് വരുന്നുണ്ട്, അതും നമുക്കൊരു പരിധി വരെ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഡാറ്റ ആണ് മെയിൻ. കസ്റ്റമർ ഇപ്പോൾ വണ്ടിൻ്റെ അടിയിൽപ്പെട്ട സെറ്റുകളൊക്കെ ഉണ്ടാവും, വണ്ടിൻ്റെ അടിയിൽപ്പെട്ടത് വീണ സെറ്റുകൾ, ഇങ്ങനത്തെ സെറ്റുകളിൽ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് സ്പെഷ്യൽ ഐ സി ഉണ്ട് അതിനുള്ളിൽ, ഇമ്പോർട്ടൻ്റ് ആയ ഐ സികൾ ഡാമേജ് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡാറ്റ റിക്കവർ ചെയ്യാൻ പറ്റും. വേറെ സെറ്റിലേക്ക് ഇട്ടുകൊണ്ട് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമറിന് ഇപ്പോൾ ഡാറ്റ ഉള്ള ഇമ്പോർട്ടൻ്റ് ആണ്, മൊബൈലിനെക്കാട്ടിയും കൂടുതൽ കസ്റ്റമർ ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഐ സികൾ അതിൽ വേണ്ടപ്പെടുന്ന രണ്ട് ഐ സികൾ ഡാമേജ് ആയിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ധൈര്യമായിട്ട് ഡാറ്റ റിക്കവർ ചെയ്യാൻ പറ്റും. ആ തീർച്ചയായിട്ടും. അപ്പൊ ഇത്രയും സർവീസുകൾ ഇവിടെ നടക്കുന്നുണ്ട്? ഓ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. ഇതാനൊക്കെ ലേറ്റസ്റ്റ് സംഭവങ്ങൾ? ഓ ലേറ്റസ്റ്റ് സംഭവങ്ങളാണ് ഉപയോഗിക്കുന്നത്, ടെക്നിക്കലി ബാക്കിലാണ്, പക്ഷെ പ്രേക്ഷകർക്ക് ആവശ്യമാണ് കാര്യങ്ങൾ അറിയില്ലേ. ആ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ എല്ലാം ലേറ്റസ്റ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒക്കെ ചെയ്തു കൊടുക്കാം നമുക്ക്, ആണല്ലേ? ഏത് കംപ്ലൈന്റ്, എന്ത് കംപ്ലൈന്റ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തു കൊടുക്കാൻ കഴിയും. പുതിയ മോഡലായാലും പഴയ മോഡലായാലും എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. പൊതുവെ ആളുകൾക്ക് വേറെ ഡൗട്ട് ഉണ്ടാവുക,
പിന്നെ റിപ്പയറിങ്ങിന് നൽകിക്കഴിഞ്ഞാൽ, സർവീസ് നൽകിക്കഴിഞ്ഞാൽ ഒരുപാട് ദിവസത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. എന്താ നിങ്ങളെ മൊബൈൽ മേറ്റിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ? സ്പെയർ അവൈലബിലിറ്റി ആയ സാധനത്തിന് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. സ്പെയറാണ് മെയിൻ. ആ പിന്നെ ഒറിജിനൽ സ്പെയറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംഘടിപ്പിച്ച് കസ്റ്റമർ ആവശ്യത്തിനനുസരിച്ചിട്ടാണ്. കസ്റ്റമറിന് ഇപ്പോൾ ഒറിജിനൽ വേണമെന്നൊന്നും പറയാം, ചിലപ്പോൾ മാർക്കറ്റിൽ കോപ്പി ആയാലും മതി, കുഴപ്പമില്ല. മാർക്കറ്റിൽ ക്വാളിറ്റി കൂടിയ സാധനം, അതേപോലെ ഇനി അതല്ല ഒറിജിനൽ സാധനം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കസ്റ്റമർ കൊടുക്കാം. നിങ്ങൾ ഇപ്പോൾ 24 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്, തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുത്തു. ഇപ്പോൾ വളരെ ഈസി ആയിട്ടുണ്ടാകും കാര്യങ്ങൾ, തീർച്ചയായിട്ടും ഈസി ആയിട്ട്. അത് അത്രയും പാഷനേറ്റഡാ, ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്, ക്രൈസാണ് നമുക്കത് ഇരിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ്, പുതിയ കംപ്ലൈൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ളൊരു ക്രൈസാണ്, താല്പര്യം. ഏതായാലും സന്തോഷം. പിന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും, ഞാൻ എന്താ പറയുക, ജില്ലയിലെ ഒരു ബെസ്റ്റ് സ്ഥാപനം ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്, ഈ ഐഫോൺ റിപ്പയറിംഗ് സെൻ്ററുകൾ വളരെ കുറവാണ് ഉണ്ടെങ്കിലും നമുക്ക്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഫോൺ ഏൽപ്പിക്കാൻ പറ്റിയ സ്ഥാപനമാണ്. അഷറഫ് ഭായിയെ പോലുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ധൈര്യസമേതം ഫോൺ കൊണ്ടുനോട്ടെ. തീർച്ചയായിട്ടും ധൈര്യമായിട്ട് കൊണ്ടുനോട്ടെ. കണ്ടിപ്പണി മൊബൈൽ മൈറ്റിന്റെ എം ഡി കേട്ടോ, നമ്മുടെ സുഹൃത്ത് തന്നെയാണ് ഷെയർ ഭായി. എന്താണ് സുഖം? ഉഷാറല്ലേ? എന്താ പിന്നെ ഇത് നമുക്കറിയാം, സർവീസ് സെന്റർ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഐഫോൺ ആണെങ്കിലും ആൻഡ്രോയിഡ് ഏതും നിങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ എന്ത് വല്ല സംവിധാനം ഉണ്ടെങ്കിലും ഒന്ന് എന്റെ പ്രഷർക്ക് ഉണ്ട്. മൊബൈൽ മേറ്റ് ഞങ്ങൾക്ക് ഈ സർവീസ് സെന്റർ കൂടാതെ തിരൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. രണ്ട് രീതിയിലുള്ള കോഴ്സാണ് മൊബൈൽ മേറ്റ് ചെയ്യുന്നത്. 19 മാസത്തെ നാട്ടിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് നാട്ടിലൊരു സ്റ്റാർട്ടിങ് 25,000 രൂപ സാലറി കിട്ടുന്ന രീതിയിൽ 19 മാസത്തെ ഒരു കോഴ്സ് ഉണ്ട്. അത് കൂടാതെ 21 മാസത്തെ ഒരു 100% വിദേശത്ത്, പ്രത്യേകിച്ച് ഗൾഫ് GCC രാജ്യങ്ങളിൽ ജോബ് ഉറപ്പ് പറയുന്ന കോഴ്സുകളും നിലവിൽ നടത്തുന്നുണ്ട്. മൊബൈൽ മേറ്റിൽ പഠിച്ച 700 കുട്ടികൾ ഇപ്പോൾ വിദേശത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ വർഷവും 100 കുട്ടികൾ വിദേശത്തേക്ക് പുതിയതായിട്ട് ഇവിടുന്ന് പഠിച്ചിട്ട് മൊബൈൽ മേറ്റിൻ്റെ കെയർ ഓഫിലും അല്ലാതെയും പോകുന്നുണ്ട്. കൊടകല് നമ്മള് തൃശ്ശൂർ റോട്ടിൽ, ചെങ്കുവട്ടിയിൽ നിന്ന് തൃശ്ശൂർ റോട്ടില് നമ്മളെ മിംസ് കഴിഞ്ഞിട്ട് വീരാട് ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ് മൊബൈൽ മേറ്റിന്റെ സർവീസ് സെന്റർ ഉള്ളത്. ജില്ലയിൽ നിന്ന് യോഗനാശം ധൈര്യമായിട്ട് പോകുന്നുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തി, അങ്ങനെ ഒരുപാട് ആൾക്ക് എന്താ പറയാ, ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതെ, വരട്ടെ ആളുകൾ എല്ലാവരും നോക്കിക്കോട്ടെ.